നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാരക മയക്കുമരുന്നായ MDMA യുവാവിനെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. ഷൊർണൂർ കൂനത്തറ ആലിൻചുവട് സ്വദേശി വെള്ളാരംപാറ വീട്ടിൽ 21 വയസ്സുള്ള അജീനെയാണ് ചാലിശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദേഹപരിശോധനയിൽ ഇയാളിൽ നിന്നും 2.30 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇയാൾ വിതരണത്തിനായി MDMA എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിൽ വിതരണത്തിനായി ഇത്തരം മാരക മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തുടർ അന്വേഷണങ്ങൾക്കായി പ്രതിയുടെ മൊബൈൽ ഫോൺ, സിം കാർഡ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. പ്രതിയെ പോലീസ് റിമാൻഡിൽ വിട്ടു. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ ടൗൺ പാർക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പാർക്കിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിനാവശ്യമായ തുക നഗരസഭ വകയിരുത്തു. പട്ടാമ്പി പാലം മുതൽ കീഴായൂർ നമ്പർ റോഡ് വരെയുള്ള പുഴയോരത്താണ് ടൗൺ പാർക്ക് നടപ്പാക്കുന്നത്. ടൗൺ പാർക്കിൻ്റെ നിർമ്മാണ പൂർത്തികൾ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ 75 സെന്റ് സ്ഥലം തിരിച്ചുപിടിച്ചാണ് ഭാരതപ്പുഴയോരത്ത് ടൗൺ പാർക്ക് നിർമ്മിക്കുന്നത്. ഒരു വശത്ത് കരിങ്കൽ കൊണ്ടുള്ള ഭിത്തി കെട്ടുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 245 മീറ്റർ ദൂരത്താണ് പ്രവൃത്തികൾ നടത്തുന്നത്. പദ്ധതിയിലെ രണ്ടാം ഘട്ടത്തിനാവശ്യമായ ഫണ്ട് നഗരസഭ നീക്കിവെക്കാനാണ് ലക്ഷ്യമിടുന്നത്. മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, ലൈറ്റ് സ്ഥാപിക്കൽ, കുട്ടികൾക്കായുള്ള ചെറിയ പാർക്ക്, ഓപ്പൺ ജിം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. ഒരു സ്വപ്ന പദ്ധതിയാണ് പട്ടാമ്പി ടൗൺ പാർക്ക് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഭാരതപ്പുഴ സംരക്ഷിക്കുക എന്നുള്ളതും ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലുള്ള 245 മീറ്റർ ദൂരത്ത് വിവിധ വ്യക്തികളുടെ കൈവശം ഉണ്ടായിരുന്ന കൈവശ ഭൂമി ഏകദേശം 70 സെന്റ് സ്ഥലം അത് തിരിച്ചു പിടിക്കുകയും അതിൽ ടൗൺ പാർക്ക് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ അനുവദിക്കുകയും ആ 90 ലക്ഷം രൂപ ചെലവിൽ ഉള്ള പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി നഗരസഭ അതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാരണം കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുണ്ട്, കുറേ ഈ ലൈറ്റുകൾ സ്ഥാപിക്കാനുണ്ട്, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഒരു ചെറിയ പാർക്ക്, ആളുകൾക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ജിം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ അതിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഒഴിവുവേളകളിൽ വന്നിരിക്കാനും നിലയുടെ സൗന്ദര്യം ആസ്വദിക്കാനുമെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ടൗൺ പാർക്ക് നടപ്പാക്കുന്നത്. പുഴയിലെ മലിനീകരണം തടയുകയും ഇതിന്റെ ലക്ഷ്യമാണ്. ഓപ്പറേഷൻ കുബേര അനധികൃത പണമിടപാടിനെതിരെ വല്ലപ്പുഴയിൽ ഒരാളെ പോലീസ് പിടികൂടി. വാട്ടായ സ്വദേശി നാരായണൻകുട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പട്ടാമ്പി മേഖലയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത പണമിടപാടിനെതിരെ ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വല്ലപ്പുഴ മാട്ടായ സ്വദേശി നാരായണൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പട്ടാമ്പി പോലീസ് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാളുടെ കയ്യിൽ നിന്നും വെള്ളപ്പേപ്പറിൽ ഒപ്പും സ്റ്റാമ്പും പതിച്ച പേപ്പറുകളും വിവിധ തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകളും ചെക്കുകളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിവരുന്നത്. സംസ്ഥാന വ്യാപകമായി അനധികൃത പണമിടപാടിനെതിരെ ഓപ്പറേഷൻ കുബേര പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. വാവന്നൂരിൽ നിന്ന് ചീട്ടുകളി സംഘത്തെ പിടികൂടി. പണം വെച്ച് ചീട്ടുകളിക്കുന്ന 6 അംഗ സംഘത്തെ വാവന്നൂരിൽ നിന്ന് ചാലിശ്ശേരി പോലീസ് പിടികൂടി. വാവന്നൂരിലുള്ള സ്വകാര്യ ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന റിക്രിയേഷൻ ക്ലബിൽ ചീട്ടുകളി സംഘം തമ്പടിക്കുന്നുണ്ടെന്ന രഹസ്യ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് 6 പേരടങ്ങുന്ന സംഘത്തെ 35,000 രൂപ സഹിതം പിടികൂടിയത്. പട്ടാമ്പി സ്വദേശികളായ അബൂബക്കർ, മുഹമ്മദ് അലി, രാജേഷ് ആനക്കര, കൊണ്ടൂർക്കര സ്വദേശി ഫഹദ്, ആലങ്ങോട് ഉസ്മാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച 5,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. NHM നിധിയിൽ നിന്നും 1.10 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഓഫീസ് സൗകര്യങ്ങൾ, കാഷ്വാലിറ്റി ഫാർമസികൾ, വെയിറ്റിംഗ് ഏരിയ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് 1.5 ഏക്കറിൽ പുതിയ കെട്ടിടങ്ങൾ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. ആധുനിക രീതിയിലുള്ള പ്രസവ വാർഡ്, കുട്ടികളുടെ വാർഡ്, എല്ലുരോഗ വിഭാഗം തുടങ്ങിയവ പുതുതായി നിർമ്മിക്കും.
2010 സ്വകാര്യ വ്യക്തി സൗജന്യമായി ആശുപത്രിക്ക് നൽകിയ പ്രസവ വാർഡ് 2014 ഡയാലിസിസ് കേന്ദ്രമാക്കിയിരുന്നു. കൂടുതൽ പേർക്ക് സേവനം ലഭിക്കുന്ന രീതിയിൽ നിലവിലുള്ള ഡയാലിസിസ് കേന്ദ്രം വിപുലീകരിക്കാനും പദ്ധതിയുണ്ട്. ഇതിന്റെ ഭാഗമായി നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ നേതൃത്വത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു. ആശുപത്രി ജീവനക്കാരുടെ നിലവിലുള്ള ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനുള്ള പദ്ധതിയുമുണ്ട്. സിസിരിവിനു തൃത്താല. വരവൂർ നടുത്തറയിൽ രണ്ട് സ്ത്രീകൾക്ക് തെരുവു നായുടെ കടിയേറ്റു. വരവൂർ ആലംകുന്നത്ത് സുലൈമാന്റെ ഭാര്യ 60 വയസ്സുള്ള ഫാത്തിമ, കൊണ്ടത്തൊടിയിൽ നാരായണന്റെ ഭാര്യ ബിന്ദു എന്നിവരെയാണ് തെരുവു നായ കടിച്ചത്. ഫാത്തിമ രാവിലെ പാൽ വാങ്ങാൻ പോകുമ്പോഴും ബിന്ദു പശുവിന് പുല്ലെരിയുമ്പോഴുമായിരുന്നു തെരുവു നായുടെ ആക്രമണം. ഫാത്തിമയും ബിന്ദുവും മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ. റോഡിന്റെ ലെവലിംഗ്, കയ്യേറ്റങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളാണ് പുരോഗമിക്കുന്നത്. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT വരെയുള്ള റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോ ലെവലർ സർവേ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റോഡിന്റെ പൂർണ്ണമായുള്ള അലൈൻമെന്റ് രേഖപ്പെടുത്താനാണ് പാതയിൽ ഓട്ടോ ലെവലർ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവേയിൽ റോഡിന്റെ വിശദമായ അലൈൻമെന്റും പാതയിലെ വൈദ്യുതി പോസ്റ്റുകൾ, മരങ്ങൾ, അഴുക്കുചാൽ സംവിധാനം, വീതി, റോഡിന്റെ കട്ടി, റോഡിലെ കയ്യേറ്റങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സർവേ പുരോഗമിക്കുന്നത്. സർവേ പൂർത്തിയാവുന്നതോടു മാത്രമേ പാതയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ ചിത്രം ലഭ്യമാകുകയുള്ളൂ. സർവേ സംഘം തയ്യാറാക്കുന്ന റോഡിന്റെ പ്രൊഫൈൽ റിപ്പോർട്ട് കിഫ്ബിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെയാണ് പാതയിലെ വിവിധ ഇടങ്ങളിൽ സർവേ പുരോഗമിക്കുന്നത്. 85 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. നവീകരണ പ്രവൃത്തികൾ നീളുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. നിലവിൽ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. പാറ തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ സ്വകാര്യ ബസ്സുകളും ഓട്ടോ തൊഴിലാളികളുമെല്ലാം പ്രതിഷേധവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മൂസൻ MLA അധ്യക്ഷതയിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് പട്ടാമ്പിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിന്റെ തീരുമാന പ്രകാരം കൂടിയാണ് ഇപ്പോൾ സർവേ നടപടികൾ പുരോഗമിക്കുന്നത്. കിഡ്നി രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന തിരുവേഗപ്പുറ സ്വദേശി നിഷാദിന്റെ ചികിത്സയ്ക്കായി സ്വകാര്യ ബസിന്റെ കാരുണ്യ യാത്ര. പട്ടാമ്പി വളാഞ്ചേരി പാതയിലടക്കം സർവീസ് നടത്തുന്ന വില്ലിംഗലി ഗ്രൂപ്പിന്റെ ബസ്സുകളാണ് കാരുണ്യ യാത്ര നടത്തിയത്. ബസ് കണ്ടക്ടറായി തൊഴിലെടുത്ത് ഉപജീവനം കണ്ടെത്തിയിരുന്ന തിരുവേഗപ്പുറ മാട്ടുമുടി നിഷാന്താണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തേടുന്നത്. ശസ്ത്രക്രിയക്കും മറ്റു ചികിത്സയ്ക്കുമായി 40 ലക്ഷത്തോളം രൂപയാണ് വേണ്ടിവരുന്നത്. ഭാരിച്ച തുക കണ്ടെത്തുക എന്നത് നിർധനായ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ കുടുംബത്തെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടാമ്പി, വളാഞ്ചേരി, പുത്തനത്താണി, കോട്ടക്കൽ, ചെമ്മാട്, കാടാമ്പുഴ, പാങ്ങ്, വേങ്ങര തുടങ്ങിയ ഭാഗങ്ങളിൽ സർവീസ് നടത്തുന്ന വില്ലെങ്കിൽ ഗ്രൂപ്പിന്റെ 3 ബസ്സുകൾ കാരുണ്യയാത്രയുമായി രംഗത്തെത്തിയത്. വ്യാഴാഴ്ച രാവിലെ മുതലായിരുന്നു നിഷാന്തിന്റെ ചികിത്സയ്ക്കായി ഈ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത്. നിഷാന്തിനെ സഹായിക്കാൻ സഹപ്രവർത്തകർ മുന്നിട്ടിറങ്ങിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു വില്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഉടമ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. ബസ് യാത്രക്കാരും സുമനസ്സുകളും അകമഴിഞ്ഞ് സഹായിച്ചതായും ബസ് ജീവനക്കാർ പറഞ്ഞു. മാട്ടുമ്മത്തൊടി ഇസ്മയിലിന്റെ മകൻ 31 വയസ്സുള്ള മുഹമ്മദ് നിഷാദിന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ട് 2 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. ഈ കുടുംബത്തിന് ഒരു നിവൃത്തിയില്ല. ഒരു വീട്ടിൽ 3 രോഗികൾ, 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോള് മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് ഭീമമായ ഒരു തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബസ് സർവീസുകളും വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഫണ്ട് സമാഹരിക്കുന്നത്.
ഇനിയും ഒരുപാട് തുക ആവശ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ കുടുംബത്തിനെ സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോളാണ്. അത് മാത്രമല്ല, 30 വർഷത്തോളമായിട്ട് വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. മഴക്കാലമായതോടെ തിരുവിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്ത് അതിർത്തികളിൽ മുൻ വർഷങ്ങളിലേതിന് സമാനമായി ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വ്യാപകമായി തുടങ്ങി. വീടിന്റെ ഭിത്തിയിലും മതിലിലും ചെടിയിലും പറ്റം ചേർന്നിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം സഹിക്കാനാവാതെ ബുദ്ധിമുട്ടിലാവുകയാണ് നാട്ടുകാർ. ചെടികൾ തിന്നു തീർക്കുന്നതോടൊപ്പം മണൽ, സിമന്റ്, കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണം മെനുവിലുണ്ട്. കിണറ്റിൽ വീണാലോ കുടിവെള്ളത്തിനും നിറവ്യത്യാസം വരുത്തും. ഒച്ചശല്യം മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ വ്യാകുലപ്പെടുകയാണ്. പ്രധാനമായും ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടമതിലും പരിസര പ്രദേശങ്ങളും നാഗലശ്ശേരി പഞ്ചായത്തിലെ ചക്കളിക്കുന്ന് പരിസരം എന്നിവിടങ്ങളിലാണ് ഇവയുടെ ശല്യം ഏറെ. തൃത്താല പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ്. കറിയുപ്പ് വിതറി കൊല്ലാനാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ അമിതമായ ഉപ്പിന്റെ ഉപയോഗം മണ്ണിന്റെ രാസഘടനയിൽ മാറ്റമുണ്ടാക്കി കൃഷിക്ക് അനുയോജ്യമല്ലാതാക്കുമോ എന്നും നാട്ടുകാർക്ക് ഭയമുണ്ട്. എല്ലാ വീട്ടിലുണ്ട്. റോട്ടിൽ കൂടെ നടക്കാൻ നിർത്തിയില്ല. റോട്ടിലൊക്കെ ഈ വണ്ടി പോയിട്ട് തരഞ്ഞിട്ടും അത് കൂടെ ഞങ്ങൾ നടക്കുന്നത്. അതിൽ വിഷമുണ്ട്, വിഷാംശം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വിഷമങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാടായി. ഇപ്പോൾ അതുപോലെ മുരിങ്ങ, വാഴ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ് ഈ സാധനങ്ങൾ. വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിനൊക്കെ ഞങ്ങൾ ഉപ്പിടും. ഉപ്പിട്ടിട്ട് പിന്നെ ഉപ്പിട്ടാൽ കുറേ ചാവുണ്ടത്. ചത്താലും പിന്നെയും വരുന്നുണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ ഒരു 15 ദിനം വന്നാൽ നാളെ ഒരു 30 എണ്ണം ഉണ്ടാവും. അങ്ങനെ വരുന്നത് നനവുള്ള സമയത്താണ് കൂടുതൽ കാണുന്നത്. വേനൽക്കാലത്ത് കിണറിൻ്റെ മതിലിൻ്റെ മുകളിൽ ചുറ്റുവട്ടത്തിൽ, പിന്നെ മതിൽ നമ്മളെ ചുമരിൻ്റെ മുകളിൽ രാത്രി കിടന്നു. രാത്രിയാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് വരിക. അപ്പോൾ ചുമരിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും. നമ്മൾ തോണ്ടിയിടുക, ഉപ്പിടുക, ഇതന്നെ സ്ഥിരം പരിപാടി. പിന്നെ ഇപ്പോൾ കൃഷിയൊന്നും ഇല്ല. തെങ്ങിൻ്റെ മണ്ണിലൊക്കെ കയറി കഴിഞ്ഞൊരു രക്ഷയില്ല. തെങ്ങ് മൊത്തം പോവും. ഈ ഒച്ചിൻ്റെ വിസർജ്യത്തിലൂടെ മസ്തിഷ്ക ജ്വരം പടരുമെന്നും ആളുകൾ ഭയക്കുന്നു. പ്രതികൂലാവസ്ഥയിൽ 3 വർഷം വരെ തോടിനുള്ളിൽ സമാധിയിരിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. അതിനാൽ ഇവയെ നശിപ്പിക്കുക എളുപ്പമല്ല. ഇത്തരം ഒച്ചുകൾക്ക് ലിംഗവ്യത്യാസമില്ല. വർഷത്തിൽ 5 മുതൽ 6 തവണ മുട്ടകളിടും. ഓരോ പ്രാവശ്യവും 800-900 മുട്ടകളിടും. 90% മുട്ടകളും വിരിയാറുമുണ്ട്. അക്കാറ്റിന ഫുലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഒച്ച് അഥവാ രാക്ഷസ ഒച്ചുകളിൽ ഭൂരിഭാഗവും പകൽ സമയത്ത് മണ്ണിൽ ഉഴുന്നിറങ്ങി ഒളിച്ചിരിക്കും. ഇരതേടലും സഞ്ചാരവും രാത്രിയിലാണ്. മുകളറ്റത്തെ തോട് കാൽസ്യ നിർമ്മിതമാണ്. കാബേജ്, പപ്പായ എന്നിവയുടെ ഇലകൾ ഒച്ചിനെ ആകർഷിക്കും. അതിനാൽ ഇവയുടെ ഇലകൾ വിവിധയിടങ്ങളിൽ വിതറിയ ശേഷം ഒച്ചെത്തുമ്പോൾ അവയ്ക്കു മേലെ ഉപ്പിട്ടാണ് കൊല്ലുന്നത്. ഒച്ച നശിപ്പിക്കുന്നതിന് കയ്യൂറ ഉപയോഗിച്ചാവണം. ഇവയെ പുകയില കഷായം, തുരിശു ലായനി എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ചും കൊല്ലാനാകും. സിസിടി ന്യൂസ്, തൃത്താല. ആലപ്പുഴയിൽ DYFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വല്ലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. DYFI മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകൻ അമ്പാടിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് DYFI വെള്ളപ്പുഴ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. RSS ഈ ക്രിമിനൽ സംഘവും ലഹരി സംഘവും ഇതെല്ലാം കൂടി ഒരു വലിയൊരു മാഫിയായി കേരളത്തെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യുവജനങ്ങളെ ഇക്കാര്യം മനസ്സിലാക്കി ഒറ്റയായ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല മുഴുവൻ ജനങ്ങളെയും പൊതുജനങ്ങളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തി ഈ ഒരു ലഹരി മാഫിയയ്ക്ക് എതിരായ വലിയൊരു ക്യാമ്പയിനിൽ പങ്കാളികളാക്കണം. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നടന്ന ഈ ദേവികുളങ്ങരയിൽ നടന്ന ഈ കൊലപാതകത്തിൽ ശക്തമായി തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ CPM ലോക്കൽ സെക്രട്ടറി P. സന്തോഷ്, DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രുതി കണ്ണൻ, സെക്കൻഡ് മേഖലാ സെക്രട്ടറി വിജേഷ്, പ്രസിഡന്റ് റമീസ്, KV നാസർ, സുദീപ്, യമുന ദേവി, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നെളിയോറ വിശേഷങ്ങൾ സമാപിക്കുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.